ഹലോ ഗായ്സ്, ഞാൻ പിന്നെ എത്തി നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയിരുന്നത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വില്ലേജറുമായിട്ട് ട്രേഡ് ചെയ്തിട്ട്. അതല്ലാതെ ഞാൻ ഇവിടെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ കാണിച്ചു തരാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകണം എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണത് എനിക്ക് ഗോൾഡിന് വലിയ അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഗോൾഡ് നമുക്ക് എങ്ങനെ നോക്കിയാലും ആവശ്യം വരുന്ന ഒരു സാധനം തന്നെ. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഫാം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്ത് എല്ലാവരുടെയും പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാവരും സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു ഹ്യൂജ് ഷൗട്ടൗട്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം താമസിച്ചത് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ എപ്പിസോഡിൽ ഗോൾഡ് ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഊഹത്തിലെടുത്ത് വെച്ചതാണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് തികയോന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായിക്കോളും. പിന്നെ ഞാൻ നാണ്ട് ഈ അയൺ ഫാമിലോട്ട് കയറണം. അവിടെ ആയിട്ട് ലാഡർ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഇന്നാൾ നോക്കിയപ്പോൾ ഒരു സ്വാമ്പി ഇതാണ്ട് ഇവിടെ വന്ന് നിന്ന്. സ്വാമ്പിക്ക് പോകുമാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും സ്റ്റെപ്പ് പോലെ വെച്ചുകൊണ്ടാണ് അവ ഇങ്ങോട്ട് കയറിയത്. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിനെ മാറ്റിയിട്ട് ലാഡർ വെച്ച്. പിന്നെ ഞാൻ വിമാനത്ത് കുറേ നേരം ട്രേഡ് ചെയ്ത് ഇത്ര എമറാൾഡ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ജാവണേന്ന് അറിഞ്ഞുകൂടല്ലേ. അതുകൊണ്ട് ആർമറും ടൂൾസൊക്കെ പെട്ടെന്ന് വാങ്ങാൻ എമറാൾഡ് ഉള്ളത് നല്ലത് തന്നെ. പിന്നെ ഞാൻ നമ്മുടെ അയൺ ഫാമിൽ കുറേ നേരം ആഫ്കൻ നിന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത്ര അയൺ എന്തെങ്കിലുമുണ്ട്. ഇതിൽ കുറേ ഞാൻ അവന്മാരത്തെ കൊണ്ട് ട്രേഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് അത്ര എമറാൾഡ് അവിടെ വന്നത്. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈനിങ് ഏരിയ അങ്ങ് താഴെ വരെയും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ടാണെന്ന് നിങ്ങൾ വേണം കമൻറ്റിൽ പറയാം. പിന്നെ അങ്ങ് താഴെ വരെയും ലൈറ്റിങ്ങിനായിട്ട് ഇങ്ങനെ ലാൻഡേൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്കറിയാവുന്ന പോലെ ഈ സ്റ്റെയറൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് മുമ്പിരുന്നതിനേക്കാളും ബെറ്റർ തന്നെ. അങ്ങനെ ഇങ്ങ് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു റൂം സെറ്റ് ചെയ്തിട്ട് മൂന്ന് സൈഡിലോട്ട് മൈൻ ചെയ്യാനുള്ള ഒരു ഏരിയയും റെഡി ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട ഓരോ വീടും ഡോറും പോലെ ഇരിക്കും. പക്ഷേ ഈ ഡോറ് തുറക്കുമ്പോൾ മൈനിങ് ഏരിയയാണ്. അതിൽ ഈ വലതുവശത്തുള്ളതിലും ഞാൻ കുറച്ച് നേരം മൈനിങ് ചെയ്തതായിരുന്നു. പക്ഷേ എൻ്റെ ലക്കിന് ഒറ്റ ഡയമണ്ട് പോലും കിട്ടിയില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയും കൂടെ മൈനിങ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അത്രയാണ് മൈനിങ് ഏരിയയുടെ കാര്യം. പിന്നെ ഞാൻ നാണ്ട് ഇവിടെ നിന്നുകൊണ്ട് കുറേ നേരം ട്രീ ഫാർമ് ചെയ്തായിരുന്നു. ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ കാരണം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അയൺ ഫാം വർക്കിംഗ് ആയിരിക്കും. അങ്ങനെയാണ് അവിടെ അത്രയും അയൺ വന്നത്. അങ്ങനെ ഫാർമ് ചെയ്ത വുഡൊക്കെ ഞാൻ നാണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും യൂസ് ആവാതിരിക്കില്ല. ഞാൻ കൂടുതലും സ്പ്രൂസല്ലേ യൂസ് ചെയ്യണത്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ മരണത്തിന് കാരണമായ ആ സംഭവം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കെൽട്ടൺ ഫാമിലോട്ട് പോകാനുള്ള ആ ഒരു പാത്തും ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ പാത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇന്നത്തെ ഹബി എന്നോണം എല്ലാ പാത്തും ഡെക്കറേറ്റ് ചെയ്യാൻ പോകണത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ലൈറ്റ് വയ്ക്കാനായിട്ട് ഗ്ലോ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോയപ്പോഴായിരുന്നു എൻ്റെ അന്ത്യം. അതും ഗാസ്റ്റിൻ്റെ കൈയുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും പറ്റിയില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വെറും മണ്ടത്തരമാണ് കാണിച്ചത്. അതെന്തെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഈ ക്ലറിക്ക് നാല് എമറാൾഡിന് ഒരു ഗ്ലോ സ്റ്റോൺ വിൽക്കണുണ്ടായിരുന്നു. മര്യാദയ്ക്ക് സുഖമായിട്ട് ഇവൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചാതിയായിരുന്നു. വെറുതെ പോയി ചത്ത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി നമുക്ക് ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്തോരെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഇവിടെ ഉള്ള ഈ ഫോട്ടോസിൻ്റെ കോർഡിനേറ്റ്സ് നേരത്തെ നോക്കി വെച്ചിങ്ങനെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോയെന്ന് കമൻറ്റിൽ പറയണേ. ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് കുറേ സമയവും പോകും, ചിലപ്പോൾ വീഡിയോയും ഇടാൻ ലേറ്റാവുമായിരിക്കും. പക്ഷേ നേരത്തെ കോർഡിനേറ്റ്സ് നോക്കി വെച്ചേക്കുകയാണെങ്കിൽ നേരെ അങ്ങ് പോയാൽ മതിയല്ലേ. പിന്നെ ഇത് വലിയ ചീറ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നണില്ല. കാരണം ഈ കോർഡിനേറ്റ്സ് നോക്കിയെന്നും വെച്ച് നമുക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകണില്ല. നമ്മളത് തപ്പിപ്പിടിക്കുന്ന സമയം ഇത്തിരി ലാഭം കിട്ടുമെന്നേ ഉള്ളൂ. ഇപ്പോൾ കോർഡിനേറ്റ്സ് കിട്ടി അങ്ങോട്ട് ചെന്നാലും നമുക്ക് കിട്ടേണ്ടതൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കമൻസിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഫാം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അടുത്തോട്ടും ഉണ്ടാക്കാൻ പാടില്ല, ഒരുപാട് ദൂരോട്ടും ഉണ്ടാക്കാൻ പാടില്ല. ഒരുപാട് അടുത്തോട്ട് ഉണ്ടാക്കിയാൽ ഭയങ്കര ലാഗായിരിക്കും. ഒരുപാട് ദൂരോട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഇടക്കിടയ്ക്ക് പോയി വരാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ദാണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ദാണ്ട് ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് അടുത്തുമല്ല, ഒരുപാട് ദൂരെയും അല്ല. പക്ഷേ ഇവിടെ ആകെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അലങ്കോലായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ, ഈ ഏരിയ ഒന്ന് ബ്ലോക്കൊക്കെ വെച്ച് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോണ ഗോൾഡ് ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇനിയിവിടെ ആ ഗോൾഡ് ഫാം ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ ആ ഗോൾഡ് ഫാം ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്തു വെച്ച സാധനങ്ങളൊന്നും തികഞ്ഞില്ല. പ്രത്യേകിച്ച് ഒബ്സിഡിയം ഒരു രണ്ട് സ്റ്റാക്ക് അടുപ്പിച്ച് വേണമായിരുന്നു. പക്ഷേ ഞാൻ ഒരു സ്റ്റാക്കാണ് എടുത്തു വെച്ചിരുന്നത്. പിന്നെ ഞാൻ ചെന്ന് മൈൻ ചെയ്തിട്ട് വന്നാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫാമിൻ്റെ കില്ലിംഗ് ഏരിയയിലോട്ട് പോകാനായിട്ട് ഈ ട്രാപ്ഡോർ തുറന്നിട്ട് താഴോട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ 20 ബ്ലോക്കാണ് താഴോട്ട് പോയിരിക്കുന്നത്. എന്നാലേ ആ പിക്ലിൻസ് താഴോട്ട് വീഴുമ്പോൾ ഫോൾ ഡാമേജും കൂടെ കിട്ടുള്ളൂ.
ആ അതാണ്ട് ഇപ്പോൾ ഓഫാക്കി ഇട്ടേക്കാണെങ്കിൽ രണ്ടാമന്മാർ സ്പോൺ ആയിട്ടുണ്ട്. ആ രണ്ടല്ല മൂന്ന്. ഞാൻ ഈ ഫാർം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ഓണാക്കി നോക്കിയായിരുന്നു വർക്കാവണുണ്ടാകുന്നറിയാനായിട്ട്. അങ്ങനെ അതാണ്ട് ഇത്രയും ലൂട്ടും കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വൃത്തിക്കൊന്ന് സോർട്ട് ചെയ്തും കൂടെ വയ്ക്കണം. അതുപോലെ ഈ സോഡൊന്നും എനിക്ക് ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഇത് ലാവേൽ പോകണമല്ലോ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ ഈ കില്ലിംഗ് ഏരിയ ഇരിക്കുന്നത് ഒരു കേവിൻ്റെ അകത്താണ്. ഭാഗ്യത്തിന് ഇതുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ക്രീപ്പറോ സോംബിയോ ഒന്നും എന്നെ കൊല്ലാനായിട്ട് വന്നില്ല. ഇനി നമുക്ക് ആദ്യം ഇവിടെ താഴെയായിട്ട് കുറച്ച് ബ്ലോക്സ് മാറ്റിയിട്ട് ഇവിടെ ആയിട്ടൊരു സോർട്ടർ ഉണ്ടാക്കാം. ഈ ഗോൾഡ് നഗറ്റ്സും റോട്ടൺ ഫ്ലഷും ഗോൾഡ് ഇങ്കട്ടൊക്കെ വയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണ സോർട്ടറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇനി ഇവിടെ കുറച്ച് ബ്ലോക്സൊക്കെ മാറ്റി ഇവിടെ ഒരു സോർട്ടർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സോർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ദാണ്ട ഇവിടെ ആയിട്ടൊരു സോർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റാ സാധനങ്ങൾ വന്നിരിക്കുകയും ചെയ്യും. പക്ഷേ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതെന്ന് വെച്ചാൽ ദാണ്ട ഇവിടെ ഇരിക്കുന്ന ഈ സോഡിനെയൊക്കെ ലാവയിലോട്ട് പോണ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാണ്ട ഈ ചെസ്റ്റിൻ്റെ അടുത്ത ബ്ലോക്കിലായിട്ട് ഒരു ഡ്രോപ്പർ ദാണ്ട ഇങ്ങനെ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഡ്രോപ്പറിൽ നിന്ന് ഒരു ബ്ലോക്ക് വിട്ട് ഈ ബ്ലോക്കിലോട്ട് ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ബ്ലോക്ക് നോക്കിക്കൊണ്ട് ഒരു ഒബ്സർവർ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറകിലോട്ട് വന്നിട്ട് ഈ ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഈ ഒബ്സർവറിൻ്റെ മുമ്പിലായിട്ട് ഒരു ഒബ്സർവറും കൂടെ വെച്ച് കൊടുക്കണം. ഇനി ഈ ഡ്രോപ്പറിലോട്ട് എന്തൊരു വീണാലും അത് വെളിയിലോട്ട് കളഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഈ ഡ്രോപ്പറിൻ്റെ നേരെ അടിയിരിക്കുന്ന ബ്ലോക്കിൻ്റെ നാല് വശത്തുമായിട്ട് ഗ്ലാസ് വെച്ച് രണ്ട് ബ്ലോക്ക് ഹൈറ്റിന് ഒരു കൂട് റെഡിയാക്കണം. ഈ ഗ്ലാസ് തന്നെ വയ്ക്കണമെന്നില്ല, ഞാൻ അതിൽ ആവയിലോട്ടാകെ സ്വാഡ് വീണ് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എന്നിട്ട് ഇതാണ്ട് ഈ ബ്ലോക്കിലായിട്ട് ഒരു ബക്കറ്റ് ലാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതാ ഈ ഗ്ലാസിൻ്റെ വർത്തം കൂടെ ഒരു ഗ്ലാസും കൂടെ വെച്ച് കൊടുക്കണം. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ചെസ്റ്റിനെ പൊട്ടിച്ചിട്ട് ആ ഡ്രോപ്പറിലോട്ട് നോക്കിക്കൊണ്ട് ഒരു ഹോപ്പർ വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ ഫാർമിൽ നിന്ന് ഏതൊക്കെ സോഡ് വരണുണ്ടോ അതൊക്കെ ഈ ലാവയിലോട്ട് വീണുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫാർം ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഫാർം ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വേഗം താഴോട്ട് പോകാം. അവന്മാർ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറേ നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവന്മാർ താഴെ ചെന്ന് ലാഗാവും. ഓക്കെ, ഇവിടെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പിഗ്ലിൻസ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കൊല്ലും തോറും അവന്മാർ വന്ന് വീണുകൊണ്ടിരിക്കും. ഇവിടെ ശരിക്കും ഒരു ട്രൈഡൻ്റ് കില്ലറാണ് വയ്ക്കേണ്ടിയിരുന്നത്, പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും ഒരു ട്രൈഡൻ്റ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് മോ ഫാമിലിയൊക്കെ പോലെ ഞാൻ തന്നെ ഇവിടെ നിന്ന് അടിച്ചു കൊല്ലും പോലെ കില്ലിംഗ് ഏരിയ റെഡി ആക്കിയത്. പിന്നീട് ട്രൈഡൻ്റ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ട്രൈഡൻ്റ് കില്ലർ തന്നെ ആക്കാം. എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് നേരം നിന്ന് ഈ ഫാർമ് നന്നായിട്ട് വർക്കാവണുണ്ടാകുന്ന് നോക്കട്ടെ. ഓക്കെ, ഒരു 61 ലെവലാവും വരെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. ഇനി ഞാൻ വേഗം മുകളിലോട്ട് ചെന്നിട്ട് ഈ ഫാർമിനെ ആദ്യം ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ലാഗായിരിക്കും. ആ അതാണ്ട് നമുക്ക് ലാഗിൻ്റെ ഒരു പവറേ, ബ്ലോക്കൊക്കെ ഇൻവിസിബിളായി. ഇനി ലാഗ് മാറേണ്ടതാണ്. ആ ഇവിടെ ഉള്ളവന്മാരെയും കൂടെ കൊന്നേക്കാം, എന്നാലേ ലാഗ് ഫുള്ളായിട്ട് മാറുള്ളൂ. ഓക്കെ, അത്രയും നേരം കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് ഇത്രയും നേരം കൊണ്ട് നമുക്ക് എത്ര ലൂട്ട് കിട്ടി എന്നുള്ളത് നോക്കാം. ഫാർമ് നന്നായിട്ട് തന്നെ അപ്പോൾ വർക്ക് ആവണുണ്ട്. ഇതാ ഗോൾഡ് നഗറ്റൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് ഇങ്ങോട്ടും ആവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. റോട്ടം ഫ്ലഷ് അതും കുറേ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് സോഡൊക്കെ വന്ന് ലാവയിലോട്ട് വീഴണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ടുള്ള സംഭവം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട്. അതെന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കൗ ക്രഷർ ഉണ്ടാക്കണമെന്ന്. അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഫാർം ഉണ്ടാക്കാൻ പോകണം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ, അതാണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഞാൻ ഈ ഫാർം ഉണ്ടാക്കാൻ പോണത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പോവേ അയൺ ഫാമിലോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഫാർമും കൂടെ അങ്ങ് വർക്കായിക്കോളും. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണ കൗക്രഷർ ഫാമിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ ഇവിടെ ബിൽഡ് ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ, ഫാർമ് ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മേളിൽ കുറേ കവിനെയും പിടിച്ചിട്ട് ഇപ്പോൾ താഴെ കുറേ കുട്ടി കവും വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നതായി മേളിൽ കിടക്കുന്ന കൗസിനെ ബ്രീഡ് ചെയ്താൽ മാത്രം മതി. അപ്പോഴാണ് പശുക്കുട്ടികൾ ഇതാ ഇവിടെ താഴെ വന്ന് വീണ് കടന്നോളൂ. എന്നിട്ട് നിങ്ങൾ വലുതാകുമ്പോഴത്തേക്കും ഇതാ ഇവിടെ കാണുന്ന ഈ ലിവറിനെ പിടിച്ച ഓണാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ലാവ് വന്ന് ആ വലിയ പശുക്കളെ കൊന്നോളൂ. അപ്പോഴേ നമുക്ക് ലെതറും കിട്ടും, കുക്ക്ഡ് ബീഫും കിട്ടും. പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഈ പശുക്കുട്ടികൾ വലുതാവാൻ ഒരുപാട് സമയമെടുക്കും. എന്തായാലും ഇതിപ്പോൾ ഉണ്ടാക്കിയത് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലെതറിന് വേണ്ടിയാണ്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ ലെതർ ഈ ഫാർമിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ഗോൾഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ലാഗ് കാരണമാണ് ഈ നെതർ പോർട്ടൽ ഓണോ ഓഫ് ആണോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. എന്തായാലും ഫാർമ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്ക് ആവണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടോ, ഇല്ലേക്കും ഒരു ചിന്തിക്കാം. അപ്പോൾ അടുത്തൊരു വീട്ടിൽ വരുന്നവരും നന്ദി, നമസ്കാരം.